ഹലോ ഗൈസ്, നമസ്കാരം. സുമസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫോഗ് മെഷീൻ, ഈ സ്മോക്ക് മെഷീൻ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ അക്വാറിയത്തിലൊക്കെ വയ്ക്കാൻ പറ്റിയ സൂപ്പർ സാധനമാണ്. അപ്പോൾ എന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങിച്ച സാധനമാണത്. നല്ലൊരു അക്വേറിയം ഡെക്കറേറ്റീവ് ആയിട്ടാണ്. പിന്നെ നമ്മുടെ ഹോളിലൊക്കെ, നമ്മുടെ ലിവിങ് റൂമിലൊക്കെ ചെറിയ ഒരു പോട്ടിലൊക്കെ വയ്ക്കാനും പറ്റിയ ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ സ്മോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ തന്നെ ഒരു നല്ലൊരു ചന്തമായിരിക്കും. അപ്പോൾ ആ ഒരു ചെറിയ മെഷീൻ, ചെറിയൊരു എക്യുപ്മെൻറ്റ് എന്താണെന്നുള്ളത് അൺബോക്സ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ പോരാൻ വരണമെങ്കിലും എന്നോട് പറയുക, നൈറ്റ് വേണമെങ്കിലും പോസ്റ്റ് വേണമെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞറിയിക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളൊരാളായിട്ട് തന്നെ കണ്ടുകൊണ്ട് എന്നെ കൂടെ കൂട്ടുക, എൻ്റെ കൂടെ ഉണ്ടാവുക എപ്പോഴും. ഞാൻ ഈ ക്യാപ്പ് വെച്ചേക്കുന്നത് സ്റ്റൈലിനൊന്നും വേണ്ടി വെച്ചേക്കാനല്ലോ. നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് വെയിലും പൊടിയൊന്നും അടിക്കരുത് എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ക്യാപ്പ് വെച്ചേക്കുന്നതാണ്. പിന്നെ ഞാൻ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഈ ക്യാപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഹെൽമെറ്റൊക്കെ വയ്ക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം ഇരട്ട വൈഭവം കാണില്ല, അതുകൊണ്ടാണ് ഞാൻ ചരിച്ചു വയ്ക്കുന്നത്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ടിടക്കാം. അച്ഛമ്മേ, അപ്പം ഞാനിത് വാങ്ങിച്ചപ്പോൾ എനിക്ക് രണ്ട് സെപ്പറേറ്റ് ബോക്സുകളായിട്ടാണ് ഈ എക്യുപ്മെൻറ്റ് കിട്ടിയത്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൽ നമ്മുടെ ഈ മെയിൻ ഡിവൈസാണ്. അപ്പോൾ അതൊരു റൗണ്ട് ഒരു ഇത് കുറേ ലൈറ്റുകൾ, എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ആയിട്ടുള്ള ഒരു നടുക്ക് ഒരു യൂണിറ്റും, നടുക്കൊരു പൈപ്പുണ്ട്, പിന്നെ അതിൻ്റെ ലിങ്ക് ആയിട്ടുള്ള ഒരു വയറുണ്ട്. അപ്പോൾ ഇതാണ് അതിലെ മെയിൻ പാർട്ട് വരുന്നത്. ഇത് വെള്ളത്തിൽ നമുക്ക് ഇറക്കി വയ്ക്കാനുള്ള ഒരു സാധനമാണ്. പിന്നെ മറ്റേ കവറിലാണെന്നുണ്ടെങ്കിൽ ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ ഈ അഡാപ്റ്ററും യൂണിറ്റും രണ്ട് ബോക്സിലായിട്ട് തന്നിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് സാധാരണ ഇല്ലാതെ 12 വോൾട്ട് ആണ് വരാറുള്ളത്, പക്ഷേ ഇത് 24 വോൾട്ട് ആണ്. അപ്പോൾ ഇത് നല്ല പവർ എടുക്കുന്ന ഒരു യൂണിറ്റാണ്. എന്തായാലും 12 വോൾട്ടിൽ വർക്കില്ല, 24 വോൾട്ടിലാണെന്നുണ്ടെങ്കിൽ വർക്കുള്ള 2 ആമ്പിയറാണ് അതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഡിവൈസ് വയറൊക്കെ നിവർത്തി വെച്ചിട്ട് വെള്ളത്തിലോട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഞാനൊരു ഉരുളിയിൽ വെള്ളം മറിച്ച് എടുത്തേ പോകണം. അപ്പോൾ നമ്മൾ ഞാൻ ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് പരീക്ഷണം നടത്തി നോക്കാം. നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ യൂണിറ്റിൻ്റെയും അഡാപ്റ്ററിൻ്റെയും കൂടി പിന്നുകൾ തമ്മിൽ ജോയിൻ ചെയ്തിടാം. നമുക്ക് അതിനുശേഷം പ്ലഗിൽ കുത്തിയിട്ട് നമുക്ക് ഓണാക്കാം. ഇത് ഓണാക്കിയപ്പോൾ തന്നെ നല്ല ഫോഗ് വന്നു തുടങ്ങി. സ്പോട്ടിൽ തന്നെ നമ്മളിടുമ്പോൾ തന്നെ അത് ഫോഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കത് ഉരുളിലേക്ക് തന്നെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ കളർ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് മാറി 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 കത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സംഭവം നല്ല വെറൈറ്റി ആയിട്ടാണ്, കാണുമ്പോൾ ഇൻട്രസ്റ്റുണ്ട്. നമുക്കിത് തന്നെ അക്വേറിയത്തിലും വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഹോളിലൊക്കെ, നമ്മുടെ ലിവിങ് ഏരിയയിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെയാണെന്നുണ്ടെങ്കിൽ സന്ധ്യ സമയത്തൊക്കെ നമ്മൾ ഓണാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മൾ വിളക്കത്തിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ടൈമിലൊക്കെ ഇത് ഓണാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ കിട്ടും, നമുക്ക് ഒരു ആംബിയൻസ് ഫീൽ കിട്ടും. എന്തായാലും ഇത് നമുക്ക് അക്വാറിയത്തിൽ കാണാതിലും രസമാണ്, നമുക്ക് അക്വാറിയത്തിൽ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്വാറിയത്തിൻ്റെ നടുക്ക് ഒന്ന് വച്ച് ഓണാക്കിയിരിക്കുകയാണ്. അപ്പോൾ സംഭവം ഗപ്പികൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. അമ്മമാർ സംഭവം കണ്ടിട്ട് എല്ലാത്തിനും കൂടി ചുറ്റിക്കൂടിയൊക്കെ വേണം. പക്ഷേ അവരെ കോർണറിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഫുൾ ഗെറ്റപ്പ് ഇട്ടേക്കുന്നത്. നല്ല രസമായിട്ട് ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാണാൻ നല്ല രസമുണ്ട്. ആ ഫോഗിങ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു മൂലയ്ക്ക് ഒളിച്ച് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അക്വേറിയത്തിലൊക്കെ ആണെങ്കിൽ മറ്റേ പോട്ടാണെന്നുണ്ടെങ്കിൽ മാത്രം സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിച്ചത് എറണാകുളത്ത് ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്വാഭാവികമായിട്ട് ഇത്തിരി വില കൂടി, അതിന് 950 രൂപ കൊടുത്തിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് ഞാൻ കണ്ട കൗതുകത്തിൽ അപ്പോൾ തന്നെ വാങ്ങിച്ചതാണ്. പക്ഷേ അതിനുശേഷം വീട്ടിൽ ഒന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന് 680 രൂപ തുടങ്ങിയൊക്കെ ഇത് ആമസോണിലൊക്കെ അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നോക്കിയാൽ മതി. ഫോഗ് മെഷീൻ ഫോർ അക്വേറിയം എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നീണ്ട ലിസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഞാനത് അക്വേറിയം അക്വേറിയം എന്ന് പറഞ്ഞത് ശരിക്കും അക്വേറിയം അല്ല, ഫിഷ് ടാങ്ക് കേട്ടോ, വെരി സോറി, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ശീലിച്ചങ്ങോട്ട് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ താമരയും ആമ്പലും ഒക്കെ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ താമര എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടേക്കുവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4-5 ഇതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആമ്പല് രണ്ടാമത് അത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ രണ്ടാമത് വന്നിട്ടുണ്ട്. പക്ഷേ താമര റിപ്പോർട്ട് ചെയ്യാണ്ട്
ഉണ്ടാവാത്തതുകൊണ്ട് നമ്മളത് എടുത്ത് മാറ്റി റിപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി അത് ടാങ്കിലോട്ട് ഇറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിശുക്ക് കാണിക്കരുത്, മാക്സിമം ഒന്ന് സപ്പോർട്ട് തരിക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.